ആനപ്രേമികൾക്കിടയിൽ സൂപ്പർ താരമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്കുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായ തൃശൂർ പൂരം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ ഇതുവരെ ആയിട്ടില്ല. 13 പേരെ കൊലക്ട് കൊടുത്ത തെച്ചിക്കോട്ട് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്നതിനുള്ള അപകടം സർക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ ആനയില്ലെങ്കിൽ ഒരാനയും ഇല്ലെന്ന നിലപാടിലാണ് ആന ഉടമകളുടെ സംഘടന. ഇക്കാര്യത്തിൽ അനുകൂലമായും പ്രതികൂലമായും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒരു ഡോക്ടർ. ആനയുടെ ആക്രമണം നേരിട്ട് പരിക്കേറ്റവരെ കുറിച്ച് ഫേസ്ബുക്കിൽ അദ്ദേഹം നടത്തിയ പോസ്റ്റ് ഞെട്ടിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യും. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പോകുന്നു: നെറ്റിപ്പട്ടം കിട്ടിയ ഗജരാജനെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതിൻ്റെ തുമ്പികൈയിൽ തൊടാനും വാലിൽ പിടിക്കാനും ചാരി നിന്ന് ചിത്രമെടുക്കാനും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ ഗജരാജൻ സ്പർശിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, പരിശോധന നടത്തിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം പരിശോധനയും നടത്തിയിട്ടുണ്ട്. സാധാരണ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിക്കുകൾ കാണാറ് ട്രെയിനിടിച്ച് പരിക്കേറ്റവരിലാണ്. ആനയുടെ സ്നേഹ സ്പർശം അനുഭവിച്ചാൽ പരിക്ക് അതിലും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ തല രണ്ട് ചെവിയുടെ ഭാഗത്തു നിന്നും ഏകദേശം 1000 കിലോ മർദ്ദമേൽപ്പിച്ചാൽ ഏത് ആകൃതിയിലാവും? ദോഷക്കല്ലുപോലെ പരന്നിരിക്കും. അങ്ങനെയുള്ള തലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ പൊട്ടിയ തലയോട്ടിക്കുള്ളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന തലച്ചോറ് കണ്ടിട്ടുണ്ടോ? വാരി എല്ലുകളും നട്ടെല്ലും പൊടിഞ്ഞ ശ്വാസകോശവും ഹൃദയവും കീറിപ്പതിഞ്ഞ നെഞ്ചിൻ കൂടും കണ്ടിട്ടുണ്ടോ? ആമാശയും കുടലും വൃക്കകളും കരളും പൊട്ടി പിഞ്ചിപ്പോയ വയർഭാഗം കണ്ടിട്ടുണ്ടോ? പൊട്ടിത്തകർന്ന തുടയെല്ല് കണ്ടിട്ടുണ്ടോ? അതിനു ചുറ്റും ചതഞ്ഞരഞ്ഞ മാംസപേശികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചതഞ്ഞരഞ്ഞ ജനനേന്ദ്രിയങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണണം, ഞാൻ കണ്ടിട്ടുണ്ട്. പരിശോധന നടത്തി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കണ്ടിട്ട് വേണം നിങ്ങൾ മറുപടി പറയാൻ. ഒരു കണ്ണിന് പൂർണ്ണമായ കാഴ്ചശക്തി ഇല്ലാത്ത മറ്റേ കണ്ണിന് ഭാഗികമായി മാത്രം കാഴ്ചശക്തിയുള്ള ഇതുവരെ 13 പേരുടെ മരണത്തിന് കാരണക്കാരനായുള്ള പ്രായാധിക്യം ബാധിച്ച ഒരു ആനയെ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന തൃശൂർ പൂരത്തിന് പങ്കെടുക്കണോ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാഴ്ചകൾ കൂടി കാണണം. കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ഏതെന്നാണ് നിങ്ങൾ കരുതുന്നത്? പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കടുവ, പുലി, സിംഹം, കരടി, അങ്ങനെ പല അഭിപ്രായങ്ങളും. നമ്മുടെ നാട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ആനയാണ്. കടുവയും പുലിയും സിംഹവുമൊക്കെ ആഹാരത്തിന് വേണ്ടി മാത്രമേ മറ്റു ജീവികളെ കൊല്ലുകയുള്ളൂ. കരടി അല്ലാതെ ആക്രമിക്കും എന്ന് കേട്ടിട്ടുണ്ട്. കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു രോഗിയെ കണ്ടിട്ടുമുണ്ട്. മുഖം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഒരു കണ്ണ് താടിയേൽ വരെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ആൾ രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. പകരം ആനയുടെ കാര്യം എടുക്കാം. തൺ കണക്കിന് ഭാരമുള്ള ഒരു ജീവിയാണ്. ആ ജീവി പോലും അറിയണമെന്നില്ല സമീപത്ത് നിൽക്കുന്ന ഒരാൾക്ക് പരിക്ക് പറ്റാൻ. ശക്തിയായി ആക്രമിക്കണമെന്നില്ല, തുമ്പിക്കൈകൊണ്ട് ഒരാൾ തെറിച്ചു വീഴാൻ. ആ സാധുമൃഗം ഒന്ന് വെട്ടിത്തിരിയുമ്പോൾ നിങ്ങൾക്ക് പരിക്ക് പറ്റാം. പരിക്കുകൾ ഗുരുതരവുമാകാം. ആന മൂലമുണ്ടാകുന്ന ബഹുഭൂരിപക്ഷം അപകടങ്ങളും കാട്ടിൽ സ്വച്ഛമായി ജീവിക്കേണ്ട ജീവിയെ പിടിച്ചുകൊണ്ടുവന്ന ക്രൂരത ചെയ്യിപ്പിക്കുന്നതിനാൽ ഉണ്ടാകുന്നതാണ്. ഈ അപകടങ്ങൾ ആ ജീവിയുടെ കുറ്റമല്ല, അതിനെ ഉപയോഗിക്കുന്ന വിഡ്ഢികളുടെ പണക്കൊതിയന്മാരുടെ കുറ്റമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കൂ. 6 പാപ്പാന്മാരെയും 4 സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 13 പേരുടെ മരണത്തിന് കാരണക്കാരനായ ഒരു ആനയെ ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ആഘോഷത്തിന് നടുവിലേക്ക് ആനയിക്കണോ എന്ന്. തലയോട്ടിക്കുള്ളിലെ തലച്ചോറിൻ്റെ സ്ഥാനത്ത് ചാണകമല്ലെങ്കിൽ ചിന്തിച്ചാൽ മതി, മറ്റൊന്നും പറയാനില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.